നമ്മൾ 10 മിനിറ്റ് അവനോട് സംസാരിച്ചാൽ, പ്രണവിനോട് സംസാരിച്ചാൽ നമ്മൾ അഹങ്കാരിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതയുള്ള ഒരാളാണ് പ്രണവ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ മൈൻഡിലുണ്ട് ലൈഫ് ഇങ്ങനെ ഇങ്ങനെയാണ് പോവേണ്ടത്. ആ ചുവടനുസരിച്ച് നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ ഇനിയുള്ള ഒരു 3 വർഷം ഇതാണ് നമ്മുടെ പ്ലാൻ, അത് കഴിഞ്ഞിട്ട് 2 വർഷം ഇതാണ്, അത് കഴിഞ്ഞ് അങ്ങനെ കുറെ പ്ലാനിങ് ഉണ്ട്. ഈ മനുഷ്യന്റെ പ്ലാനിങ് ട്രാവൽ എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമാണ്, വേറെ ഒന്നിലും വലിയ പ്ലാനിങ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവന് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്, ഒരു ഭയങ്കര സോളിറ്റ്യൂഡ് ഇഷ്ടമുള്ള ആളാണ്. വിചാരിച്ച സ്ഥലങ്ങളിലേക്ക് പോവുക, അവിടെ എക്സ്പ്ലോർ ചെയ്യുക, അവിടുത്തെ ആൾക്കാരെ മനസ്സിലാക്കുക, അവിടുത്തെ ആഹാരം മനസ്സിലാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ മാത്രമാണ് ഇയാളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നത്. അതൊക്കെ വലിയ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ നല്ല ഗുണങ്ങളാണെന്ന് തോന്നുന്നു. നമ്മൾ വേറെ നാട്ടിൽ പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നത് പ്രണവിനെ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആക്കുന്നതും ചിലപ്പോൾ അത് തന്നെയായിരിക്കും. ഇപ്പം നമുക്കറിയാത്ത ഒരു പ്രണവുണ്ട്, ഇപ്പം നമ്മൾ കുറേ ഷൈ ആയിട്ടുള്ളൊരു പ്രണവ് ഷൈ ആണ് ഓഫ്കോഴ്സ്, പക്ഷേ നമുക്കറിയാത്ത പ്രണവിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രണവിൻ്റെ കയ്യിൽ ഗിത്താർ ഉണ്ടെങ്കിൽ പ്രണവ് ഒരു കംഫർട്ടബിൾ ഒരു സ്പേസിലാണെങ്കിൽ പെട്ടെന്ന് പ്രണവ് ആ ഒരു ക്രൗഡിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ നമ്മളത് എനിക്കൊന്ന് മലയാളികളുടെ ഇടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ലാൽ സാറിൻ്റെ മകൻ എന്നൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് പതുങ്ങിയിരിക്കുന്നതാണ്. പ്രണവ് ഗിറ്റാർ വായിക്കും, ലിറിക്സ് എഴുതും, പാടും, മ്യൂസിക് ചെയ്യും, കുറേ സാധനം ചെയ്യാറുണ്ട്. ഇസ് ദാറ്റ് ഹി ഈസ് വെരി ടാലന്റഡ്. പെട്ടെന്ന് സ്കില്ലൊക്കെ പഠിക്കാൻ പറ്റും. ലൈക് ഐ കാനോട്ട്, ലൈക് ആൻഡ് യു നോ ദാറ്റ് ഇൻക്വിസിറ്റീവ്നെസ് ടു ലൈക് ലേൺ ന്യൂ തിങ്സ്, ഭയങ്കര ക്യൂരിയസ് ആണ്. ടുഡേ ഹി ഈസ് ലേണിംഗ് സംതിങ്, ടുമോറോ ഹി വിൽ ബി സ്കൈ ലൈക് ലേണിംഗ് ഹൗ ടു ഡു സംതിങ് ലൈക് ക്രേസി, യു നോ. സോ അങ്ങനെ ആക്ച്വലി ഈ താരക ദേതാ റോള് നമ്മൾ ഒരുപക്ഷെ ഞാൻ ആലോചിച്ചിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഐ തിങ്ക് പുള്ളീനെ ആ ക്യാരക്ടറായിട്ട് മാത്രം പ്ലേസ് ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും അഭിനീതായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു ഏരിയയിലും നമ്മള് പ്രണവിനെ വേറെ ഒരു കാര്യത്തിലും പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. സോ ഹീ ജസ്റ്റ് പുള്ളീനെ ക്യാരക്ടർ വിനീതായിട്ട് വാണ്ടഡ് ഇറ്റ് ടു ബി ലൈക്ക്. ഈ പടം കണ്ടപ്പോ എനിക്ക് പേഴ്സണലി ഇത് പ്രണവ് അല്ലാതെ വേറെ ആരും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല, കാരണം അത്രയ്ക്ക് ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ ഗോവയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോറിനേഴ്സ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് പ്രണവിന്റെ വേറൊരു ഫേസ് കണ്ടിട്ടുണ്ട്. പ്രണവ് പെട്ടെന്ന് ഗിത്താറൊക്കെ എടുത്ത് ചുറ്റുമുള്ള ഫോറിനേഴ്സ് എല്ലാം ഇവനിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ സിനിമയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്തതല്ല ഇത്. ഇങ്ങനെ മുഖങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വന്നപ്പോ കറക്റ്റ് ആയിട്ട് ഇവര് അതിലേക്ക് ഫിറ്റ് ആയതാണ്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി നമ്മളിപ്പോ ഒരു കോമഡി ഒക്കെ പറഞ്ഞാൽ ഓടി ഒന്ന് തോളില് കൈയിട്ട് പൊട്ടിച്ച് അങ്ങനെയൊന്നും അല്ല. അല്ല, പുള്ളിക്ക് ഒരു പുള്ളിയുടേതായ ഒരു മീറ്റർ ഉണ്ട്, ആ മീറ്ററിൽ തന്നെയാണ് എല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഐ തിങ്ക് മ്യൂച്വലി ഭയങ്കരമായിട്ട് നമ്മളെ രണ്ടുപേരും കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഹൃദയത്തിലെ പാട്ടുകളും ഫിലിമിലെ പുള്ളീന്റെ വിഷ്വൽ, പുള്ളി അഭിനയിച്ചിരിക്കുന്ന രീതിയും, ഇറ്റ്സ് നോട്ട് ടു ലൗഡ്, ഒരുപാട് ഒരുപാട് ഹെവി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് തന്നെയാണ് പുള്ളി റെസ്പോൺസ് പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്ക് എല്ലാ പാട്ടും ഇഷ്ടമായി, ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഇൻസ്പയറിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം.